നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വളരെ കാലം ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർ സി എ പി തോമസ് അവരുകളാണ് അദ്ദേഹത്തെ നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ സ്കൂളിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ 4 വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഈ സംഗമം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാലും ആദ്യമായിട്ടാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇതുവരെ സാധിക്കാതെ പോയത് ജോലി തിരക്ക് കൊണ്ട് മാത്രമാണ്. ഇപ്രാവശ്യം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. എന്നെ ഇവിടെ വിശിഷ്ടാതിഥി എന്നാണ് നോട്ടീസിലൊക്കെ അടിച്ചിരിക്കുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വിശിഷ്ടാതിഥിയാണെന്നുള്ളതൊക്കെ അറിയുന്നത്. അതുപോലെ ഒരു പ്രസംഗം തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളതിന് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചില ഓർമ്മകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സ്ഥാപനം തുടങ്ങിയത് 1927 അതായത് നമ്മൾ അന്നല്ല ഇപ്പോഴും 1ാം ക്ലാസ്സിൽ ചേർണമെങ്കിൽ 5 വയസ്സ് വേണമല്ലോ. ഇപ്പം 1927 1ാം ക്ലാസ്സിൽ ചേർന്ന ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ആൾക്ക് 90-92 വയസ്സുണ്ടാവും. ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അറിവിലോ ആ 1ാമത്തെ ബാച്ചിലോ 2ാമത്തെ ബാച്ചിലോ ഉള്ള ഏതെങ്കിലും വിദ്യാർത്ഥി ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇതുവരെ അന്വേഷിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ അത് ഇനിയുള്ള അടുത്ത യോഗത്തിലേക്കെങ്കിലും അന്വേഷിച്ച് അങ്ങനെയുള്ളവരെ നമ്മൾക്ക് ആദരിക്കണം. അവർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളോ സഹായങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി അവസരമുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നിർദ്ദേശിക്കുകയാണ്. 1927 തുടങ്ങിയ ആ സ്കൂള് നമ്മളൊക്കെ പഠിച്ചത് ഒരുപക്ഷെ വളരെ താമസിച്ചായിരിക്കും. എന്നിരുന്നാൽ തന്നെ എന്നെ പോലെയുള്ളവർ പഠിച്ചത്, ഞാൻ ഇവിടുന്ന് SSLC പാസ്സായത് 1965 65-97 27 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് ഈ സ്കൂളിൽ ചേരുമ്പോഴുള്ള പല ഓർമ്മകളുമുണ്ട്. 1965 ഞാൻ SSLC പാസ്സായതാണ്. അതിപ്പോൾ അതിനൊരു 5-6 വർഷം മുമ്പെങ്കിലും ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടാവും. അന്ന് ഞാൻ SSLC പാസ്സാവുമ്പോൾ 4 ഫസ്റ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ ബാച്ചിലൂടെ. ആകെ 4 ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ഡോക്ടർക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. അന്ന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ പറഞ്ഞാൽ അത് റാങ്ക് പോലെയാണ്, ഭയങ്കര ഹൈ മാർക്കുള്ളവർക്കാണ് ഫസ്റ്റ് ക്ലാസ്. ഇന്നിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ല എന്നു ഡിസ്റ്റിങ്ഷൻ അങ്ങനെ എന്തൊക്കെ ഉള്ളു. അപ്പോൾ 4 ഫസ്റ്റ് ക്ലാസ് അന്ന് സ്റ്റേറ്റിലാകെ വളരെ കുറച്ച് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിലൊരാളെനിക്ക് ഞാനാണ് 4 ഫസ്റ്റ് ക്ലാസ്സിൽ. ഒരാൾ ടി തോമസ് എന്നൊരാളായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പാസ്സായതിന് ഇതുവരെ കണ്ടിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല. 3ാമത്തെ ആൾ ജോണി കുരുവളയാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു, വളരെ സന്തോഷം തോന്നി. അദ്ദേഹം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണുകയും കുശലം പറയുകയൊക്കെ ചെയ്തു, വളരെ സന്തോഷം തോന്നി. 4ാമതൊരാൾ ആരാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നില്ല. ഞാൻ കുറേ ദിവസമായിട്ടിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഇവിടെയുണ്ട്, അബ്ദുൽ സലാം. വേറെ എൻ്റെ അന്നത്തെ ബാച്ചിൽ ആരെ കാണുന്നില്ല. അന്ന് എൻ്റെ അധ്യാപകരായിരുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ തന്നെ ഇപ്പോൾ തലമുറ അയച്ച ഒരു വയസ്സിനെ പോലെയായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരിവിടെ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതിലൊരാളാണ് സാംസൺ സാർ. സാംസൺ സാർ ഇവിടുന്ന് ജസ്റ്റ് എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു. സാറ് മലയാളം പഠിപ്പിച്ചു. വി ജോർജ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവം എന്നെ മനസ്സിലുണ്ട്. ഞാൻ സാറിനെ കുറിച്ച് പലപ്പോഴും ഓർക്കാറുണ്ട്. അതായത് സാറ് കണക്കല്ലേ സാറ് പഠിപ്പിച്ചത്, ഫിസിക്സ് സാർ, കണക്ക്. സാറ് കണക്ക് പഠിപ്പിക്കുമ്പോൾ സാറ് ഒരു സർക്കിൾ വരയ്ക്കും, ചോക്ക് എടുത്താൽ ബോർഡിലൊരു സർക്കിൾ വരയ്ക്കും. ഞാൻ നോക്കുമ്പോൾ സാറ് അങ്ങോട്ട് തിരിയുന്നതും കാണും, ഓട്ടോമാറ്റിക്കലി ആ ബോർഡിലൊരു സർക്കിൾ വന്നിരിക്കും. യാതൊരു വളവോ തിരിവോ ഒന്നുമില്ലാത്ത ഒരു സർക്കിൾ, ഇത്ര ഒറ്റ വരവിലൊരു യാതൊരു വളവോ തിരിവില്ലാത്ത സർക്കിൾ വരയ്ക്കാൻ സാറിന് മാത്രമേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. സാർ അങ്ങനെ വരയ്ക്കുന്ന വേണ്ടി ഞാൻ പല പ്രാവശ്യം ഞാൻ തന്നെ ആ സർക്കിൾ വരച്ചുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ഒരു കോഴിവട്ടം വലയാണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ആ വരയ്ക്കുമ്പോൾ സാറിന് എനിക്ക് ഓർമ്മ വരും. ഒരു മായാ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അന്ന് എൻ്റെ ഹെഡ് മാസ്റ്റർ മാത്തുണ്ണിയച്ചനായിരുന്നു. മാത്തുണ്ണിയച്ചൻ ആദ്യം പ്രീസ്റ്റായിരുന്നില്ല, പിന്നെയാണ് പ്രീസ്റ്റായത്.
പിന്നെ എ സി ജോൺ സാറായി. അത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാണ് ലൈഫ് ജോൺ സാറായി. പല അധ്യാപകരും എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. എല്ലാവരുടെയും പേരുകളും കൊത്തായി സാറ് മരിച്ചുപോയി എന്നൊരു ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലാർമ്മ വരുന്നത് ഈ ക്യാമ്പസിനെ കുറിച്ചാണ്. 47 വർഷം മുമ്പുള്ള ക്യാമ്പസ് അല്ലായിരുന്നു അന്ന്. ഈ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നില്ല അന്ന്. ഈ നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തിട്ടതട്ടയായി തട്ടുതട്ടായിട്ട് കിടന്നിരുന്നത്. അതിൽ രാവിലെ വൈകിട്ട് കുട്ടികൾ ഒരു സൈഡിൽ കൂടി ചാലുണ്ടാക്കി ചടന്ന് കയറുക. കുട്ടികളൊക്കെ നടന്നു പോവില്ല, നമ്മൾ വലിയൊരു അടുത്ത് നടക്കുന്നത്. അവർ ചാടിച്ചാടി ഒറ്റ സ്പീഡിലും കയറി പോവുക. ആ കയറുന്ന സ്പീഡിൻ്റെ 3 സ്പീഡിലാണ് താഴോട്ട് പോകുന്നത്. അതായത് താഴോട്ട് പോകുമ്പോൾ എപ്പോഴും നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടും. ആ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ടായിട്ട് ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ എമ്മാരും ആ സ്റ്റെപ്പ് എടുക്കാറുണ്ടായി. അന്ന് എല്ലാവരും ട്രൗസറാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്തായ ട്രൗസർ ഇട്ട് സ്കൂളിൽ വരുന്നതാണ്. എല്ലാവരും പാൻസൊക്കെ ആണ് തുണ്ടെടുത്ത്. 10 ക്ലാസ്സിലൊക്കെ വെച്ച് ആയിരത്തി 1 സ്റ്റുഡൻസാണ് വെക്കരുത്. പിന്നെ എൻ്റെ വളരെ ആകർഷിച്ചുള്ള ഒരു കാര്യം ഈ ചാപ്പലാണ്. രാവിലെ എല്ലാ ദിവസവും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. നേരത്തെ നിർത്തി ചാപ്പലിൽ പ്രാർത്ഥിപ്പിക്കാൻ വന്നു. ആ ചാപ്പലിൻ്റെ ഉള്ളിൽ കണ്ടാല് ആ ചാപ്പൽ ഉള്ളിൽ ചെന്നാല് അതിൽ തന്നെ ഞാൻ ചാപ്പലിൽ പോയിട്ടില്ല. കുടുംബം പ്രധാനം ചോദിച്ചത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അന്ന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എന്നെ ആ ചാപ്പിൽ വളരെ ആകർഷിച്ചു. അവിടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവതാരയുടെ അവിടെ ഒരു പടമുണ്ട്, യേശുവിൻ്റെ ഒരു പടം. അത് വർണ്ണ ചില്ലകളാണ്. പുറത്ത് രാവിലത്തെ സൂര്യരശ്മികൾ അടിക്കുമ്പോൾ ആ പടം വളരെ സുന്ദരമായിരിക്കും. ആ പടത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്, കുട്ടികളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത്. അതിപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടില്ലാത്ത ഞാൻ 47 വർഷം മുമ്പ് കണ്ടതാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. എൻ്റെ മനസ്സിൽ വളരെയധികം പതിഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കണ്ടവരെ എല്ലാവരും ഒരിക്കലും അത് മറന്നു പോകില്ല. അങ്ങനെയാണ് ഈ ക്യാമ്പസിനെ കുറിച്ച്. പിന്നെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഈ 1-2 ചേഞ്ചസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ടീച്ചേഴ്സ്, ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, ചിലരൊക്കെ എൻ്റെ പേഷ്യൻസ് ആണ്. അതിലുപരി അവരെല്ലാവരും എൻ്റെ മക്കളെ പഠിപ്പിച്ചാണ്. എൻ്റെ 2 മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചത്. അവരെ പഠിപ്പിച്ചതുകൊണ്ട് അവരോട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല, അധികം സംസാരിക്കാനുള്ള കഴിവുകൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് അത് പേരൻസിനോടാണ്. ആസ് എ അഡ്വൈസ് ടു പേരൻസ്, ആസ് എ ഡോക്ടർ, ഞാൻ 45 വർഷമോ 40 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. പലതരത്തിലുള്ള ആളുകൾ, പല നാടുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഇടപഴകിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന പേരൻസായിട്ടുള്ളവർ അവരുടെ മക്കളെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അവരെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, എൻ്റെ മക്കൾ 2 ഇവിടെയാണ് പഠിച്ചത്. അവർക്കാർക്കും ഒരു കുറവ് വന്നില്ല. ഒരാൾ MBBS ആണ്, ഒരാൾ എഞ്ചിനീയറാണ്. അവർക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. അവരൊക്കെ പഠിക്കാൻ നല്ല സൗകര്യമുള്ളതായിരുന്നു. അങ്ങനെ നിങ്ങളിവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ ട്രെൻഡ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ്. ഇവിടെ ഉള്ളവർ രാവിലെ കുട്ടികളെ വെളുപ്പാങ്കാലത്ത് ചായ വല്ലപ്പോഴും ഒക്കെ വണ്ടിയെടുത്ത് എന്തെങ്കിലും ആവശ്യം